ദൈവതിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൽ പ്രിയമുള്ള സഹോദരങ്ങളോട്, ദൈവമക്കളോട്, ദൈവത്തിൻ്റെ വചനം പറയാൻ ഒരിക്കൽ കൂടി സ്വർഗത്തിലെ ദൈവം എന്നെ ഉപയോഗിക്കുന്നതിനായി, എനിക്കതിൻ്റെ കൃപ തന്നതിനായി, ദൈവത്തിൻ്റെ തിരുസന്നിധിയിലും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തെ പുകഴ്ത്തുകയും ചെയ്യുന്നു. ഒപ്പം ലോകത്തിൻ്റെ നാനാഭാഗത്തിരുന്ന് ദൈവത്തിൻ്റെ വചനം കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി അനുദിന ആലോചനയാൽ ആത്മീക ബലം പ്രാപിച്ച് ദൈവത്തിന് വേണ്ടി പോരാടി ശത്രുവിൻ്റെ മേൽ ജയമെടുത്ത് കൃപയിൽ നിലനിന്ന് ദൈവത്തിൻ്റെ ആശീർവാദങ്ങളാൽ സന്തോഷകരമായ ജീവിതം നയിപ്പാൻ ദൈവത്താൽ നിയുക്തരാക്കപ്പെട്ടിരിക്കുന്ന, വചന കേൾവിക്ക് സസന്നദ്ധരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു. കർത്താവിനെ ഒരിക്കൽ കൂടി പുകഴ്ത്തിക്കൊണ്ട് ദൈവത്തിന് സകല മഹത്വവും കരേറ്റിക്കൊണ്ട് വചനത്തിലേക്ക് നോക്കുമ്പോൾ വചനത്തിനകത്തെ ആത്മീക രഹസ്യങ്ങൾ, ദൈവീക അത്ഭുതങ്ങൾ, തിരുവെഴുത്തിൽ കിടക്കുന്ന ദൈവത്തിൻ്റെ ആലോചനകൾ അകക്കണ്ണു തുറന്ന് കാണിച്ചു തരുന്ന കർത്താവിനും പരിശുദ്ധാത്മാവിനും അനവരതം സ്തോത്രവും സ്തുതിയും മഹത്വവും കരേറ്റിക്കൊണ്ട് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധ ദൈവം പ്രേരിപ്പിച്ചിരിക്കുന്ന ദിവ്യാലോചനയുടെ ചിന്തയ്ക്ക് വേണ്ടി ഉൽപ്പത്തി പുസ്തകത്തിലെ 16:9 ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 16:9 യഹോവയുടെ ദൂതൻ അവളോട്, നിന്റെ യജമാനത്തിയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവൾക്ക് കീഴടങ്ങിയിരിക്കുക എന്ന് കൽപ്പിച്ചു. ഹാഗാറിനോട് ദൈവത്തിൻ്റെ ദൂതൻ ബർഷബ മരുഭൂമിയിൽ വെച്ച് കൽപ്പിച്ച ഒരു കൽപ്പനയാണ് ഇന്ന് ധ്യാനിക്കുമ്പോൾ നിങ്ങളുമായി നമുക്ക് ഒരുമിച്ച് ചിന്തിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്നത്. ഹാഗാറിന് പരിചയമില്ലാത്ത ദൈവമക്കൾ ആരുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അബ്രഹാമിൻ്റെ വീട്ടിൽ ഒരു മിസ്രായിമ ദാസിയായി, ജോലിക്കാരിയായി, കുറച്ചുകൂടെ തെളിച്ചു പറഞ്ഞാൽ ചിലപ്പോൾ അടുക്കള ജോലിക്കാരിയായി, തൂക്കാനും തുടയ്ക്കാനും തുണി കഴുകാനൊക്കെ ജോലിക്കാരിയായി കൂടി നിന്നവൾ, പക്ഷെ ഒരു കുടുംബാംഗം പോലെയായിരുന്നു. അതേ നിലവാരത്തിൽ കണ്ടും കേട്ടും നോക്കി നിൽക്കാൻ സർവശക്തനായ ദൈവം അനുവദിച്ച ആ സ്ത്രീ. അവിടുത്തെ സംഭവങ്ങളും അതിൻ്റെ പശ്ചാത്തലങ്ങളും നിങ്ങൾക്ക് നന്നായിട്ടറിയാമെന്നതുകൊണ്ട് വിശദീകരിക്കേണ്ട കാര്യമില്ല എന്നുള്ള ബോധ്യത്തോടുകൂടെ പരിശുദ്ധാത്മാവ് പറയാൻ പറഞ്ഞിരിക്കുന്ന കാര്യത്തിലേക്ക് മാത്രം നിങ്ങളെ നയിക്കാം. ഹാഗാറ് ഇസ്മായിലിനെ ഗർഭം ധരിക്കുന്നു. ഗർഭം ധരിച്ച നിമിഷം മുതൽ എന്തൊക്കെയോ ആ വീട്ടിൽ നടക്കുന്നു. ഒരാത്മീകൻ്റെ വീട്ടിൽ നടക്കാൻ പാടില്ലാത്തത്, ഒരു വിശുദ്ധൻ്റെ വീട്ടിൽ സംഭവിക്കാൻ പാടില്ലാത്തത്, പ്രത്യേകിച്ച് ദൈവവുമായിട്ട് അടുത്ത് ബന്ധമുള്ള, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളുള്ള, ദൈവത്തിൻ്റെ ഭാവികാല കാര്യപരിപാടിക്കകത്ത് പങ്കാളികളായിത്തീരാൻ ദൈവം കണ്ടുവച്ചിരിക്കുന്ന, ദൈവം വഴി നടത്തുന്ന, ദൈവം വിളിച്ചിറക്കിയ, വാഗ്ദത്തത്തിൻ്റെ ഉടമകളായ, തെരഞ്ഞെടുപ്പ് പ്രാപിച്ച ഒരു കുടുംബത്തിനകത്ത് നടക്കാൻ പാടില്ലാത്ത, അവരുടെ മുറിക്കകത്തോ അടുക്കളക്കകത്തോ വീട്ടുപരിസരത്തോ സംഭവിക്കാൻ പാടില്ലാത്ത ചിലതൊക്കെ അവിടെ സംഭവിക്കുകയാണ്. സാറയും ഹാഗാറുമായിട്ട് പണ്ടത്തെ പോലത്തെ ബന്ധമല്ല, കൊടിയ ശത്രുക്കളെ പോലെയായി. അതിൻ്റെ കാരണങ്ങൾ പലതായിരിക്കാം. ആരുടെ ഭാഗത്ത് നീതി, ആരുടെ ഭാഗത്ത് തെറ്റ്, ഇതൊന്നും ചിന്തിക്കാൻ ഇപ്പം സമയമെടുക്കുന്നില്ല. എന്താണെങ്കിലും ഉപദ്രവം സഹിക്ക വയ്യാതെ, നിന്ന സഹിക്ക വയ്യാതെ, കാഠിന്യം സഹിക്ക വയ്യാതെ, അങ്ങനെ എഴുതിയിട്ടുണ്ട്, സാറ ഹാഗാറിനോട് കാഠിന്യമായി പെരുമാറി. സഹിക്ക വയ്യാത്ത നൊമ്പരങ്ങൾ മനസ്സിൽ പേറി പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന ഹാഗാറ് വീട് വിട്ടിറങ്ങാൻ തീരുമാനിക്കുന്നു. ആരുമില്ല കൂടെ, കൂട്ടിന് പോകാൻ ആരുമില്ല, ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞല്ലാതെ വേറെ ആരുമില്ല. അബ്രഹാം പോകണ്ട എന്ന് പറയുമെന്ന് ഒരുപക്ഷെ ഹാഗാറ് വിചാരിച്ച് കാണുമോ എന്നെനിക്കറിയില്ല. അബ്രഹാം അത് പറഞ്ഞില്ല. എന്തൊക്കെയോ കൊടുത്ത് അവളെ ഇറക്കി വിട്ടു. ആ യാത്ര പോവുകയാണ്, നീണ്ട യാത്ര. അങ്ങനെ പോകുന്ന വഴിക്ക് മരുഭൂമിയിൽ വെച്ച് ദൈവത്തിൻ്റെ ദൂതൻ ഹാഗാറിനെ സന്ധിക്കുന്നു. ഹാഗാറിനെ സന്ധിച്ചിട്ട് ഹാഗാറിനോട് ആമുഖങ്ങളില്ലാതെ പറയുന്ന ആജ്ഞയാണ് നമ്മൾ വായിച്ച 9 ആ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, യജമാനത്തിയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവൾക്ക് കീഴടങ്ങിയിരിക്കുക. ചുരുക്കി പറയാം വാക്യം, യജമാനത്തിയുടെ അടുക്കലേക്ക് മടക്കി വിടുകയാണ് ദൈവത്തിൻ്റെ ദൂതൻ. കുറേ വാഗ്ദത്തങ്ങൾ പറഞ്ഞു, നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ പറഞ്ഞു, നിൻ്റെ ഉദരത്തിൽ കിടക്കുന്ന സന്തതി ആരാന്ന് പറഞ്ഞു, നിന്നെ ആരാക്കുമെന്ന് പറഞ്ഞു, നിൻ്റെ നാളകൾ എന്താകുമെന്ന് പറഞ്ഞു, ഇതെല്ലാം പറഞ്ഞു. തിരിച്ചു പോകാൻ പ്ലാൻ ചെയ്തല്ല ഹാഗാർ ഇറങ്ങിയത്. ഇനി ഒരിക്കൽ പോലും ഈ പടി ചവിട്ടത്തില്ല എന്ന് പറഞ്ഞാണ് ഇറങ്ങിപ്പോകുന്നത്. ഒരിക്കൽ പോലും ഇനി നമ്മൾ തമ്മിൽ കൂടിക്കാണാൻ ഇടയാകത്തില്ലേ, ഇടയാകാതിരിക്കട്ടെ എന്ന് നെഞ്ചത്തടിച്ച് കരഞ്ഞുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ദീർഘകാലത്തെ സേവനത്തിന് ശേഷം വീട് വിട്ടിറങ്ങുന്നത്. മനോഗത്വ ദുഃഖത്തോടെ ഒറ്റപ്പെട്ട് എങ്ങോട്ടെന്നില്ലാതെ
ഹാഗാർ ലക്ഷ്യം വെച്ച് പോവുകയാണ്. അവിടെ വെച്ച് ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞു, മടങ്ങിപ്പോ, മടങ്ങിപ്പോയി, നിൻ്റെ ദാസ് നിൻ്റെ യജമാനത്തിക്ക് കീഴടങ്ങിയിരിക്കുക. ഇത് ഹാഗാറിനെ ബുദ്ധിമുട്ടിച്ചു എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം ഹാഗാർ വളരെ സിമ്പിളായിട്ടാണ് അത് ഏറ്റെടുത്തത്. അല്ലാതെ തിരിച്ച് അയ്യോ ഞാനെങ്ങനെയാണ് അത്, മറിയോട് ദൂത് പറഞ്ഞപ്പോൾ ഞാനെങ്ങനെ അറിയും പുരുഷനെ അറിയാതെ എന്നൊക്കെ പറഞ്ഞ പോലെ, സെക്കരിയാവിനോട് ദൂത് പറഞ്ഞപ്പോൾ ഇതെങ്ങനെ സംഭവിക്കും, ഇതൊന്നും ചോദ്യങ്ങളില്ല, മറുചോദ്യങ്ങളില്ലാതെ ഹാഗാർ അത് അനുസരിക്കുന്നു. അതിന് കാരണം ദൈവം അവക്ക് ഉറപ്പ് തന്നു, വന്നതുപോലല്ല തിരിച്ചു വിടുന്നത്, ഇപ്പം തിരിച്ചു വിടുന്നത് ദൈവമാണ്. ഇനി ഞാൻ പറയുന്ന ശ്രദ്ധിച്ച് കേട്ടോളണം, ഇപ്പം തിരിച്ചു വിടുന്നത് നിൻ്റെ ഇഷ്ടത്തിനല്ല, നീ ഗതികെട്ടിട്ട് തിരിച്ചു ചെല്ലുന്നതല്ല, ഇപ്പം തിരിച്ച് നീ സാറയുടെ വീട്ടിലേക്ക് ചെല്ലുന്നത് ഉത്തരവാദിത്വം ഒരാൾ പറഞ്ഞിട്ടാണ്, ഉത്തരവാദിത്വമുള്ള ഒരാൾ പറഞ്ഞിട്ടാണ്. ആരാണത്? സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ദൂതൻ. പഴയ നിയമകാലത്ത് ഇതുപോലെ ചിലർക്ക് വേണ്ടി ഇറങ്ങി വന്ന ദൂതൻ വെറുമൊരു ദൂതനല്ല, അത് കർത്താവാണ് എന്ന് തെളിവുകളുണ്ട്. അപ്പോൾ കർത്താവ് പറഞ്ഞിട്ടാണ് ഇപ്പം തിരിച്ചു പോകുന്നത്. ഞാൻ രണ്ട് കാര്യം പറഞ്ഞ് അവസാന ഭാഗത്തേക്ക് വരാൻ ശ്രമിക്കുകയാണ്. ഒന്ന്, നിന്നെ കാഠിന്യമായി വേദനിപ്പിച്ചവരുടെ, നിന്നെ നിന്ദിച്ചവരുടെ, നിന്നെ ഉപേക്ഷിച്ചവരുടെ, നിന്നെ ഇറക്കി വിട്ടവരുടെ, നിനക്കൊന്നും തരാതെ നിന്നെ പറ്റിച്ചവരുടെ, നിന്നെ ഒന്നുമല്ലാതെ മനോദുഃഖപ്പെടുത്തി ഇറക്കി വിട്ടവരുടെ അടുക്കലേക്ക് കർത്താവ് നിന്നെ മടക്കി അയച്ചാൽ പോവോ? പോവോ? ദൈവാത്മാവ് ഇന്ന് രാവിലെ വളരെ പരിചിതമായിരിക്കുന്ന വാക്യത്തിൻ്റെ അടിയിൽ കടന്ന ഒരു മുത്തുമണി ഞാൻ പൊക്കിക്കൊണ്ട് വരിക. ചോദിക്കുന്നു, പോവോ? യേശു നിന്നെ അയച്ചാൽ, ദൈവം നിന്നെ അയച്ചാൽ, കർത്താവ് നിന്നെ അയച്ചാൽ നീ വാശി പിടിച്ചിരിക്കുവോ? അതേ, പോവോ? ഇപ്പം നീ തന്നെയല്ല പോകുന്നത്, കുടുംബയോഗക്കാരെല്ലാം കൂടി കൂടി മോളെ പോ, മോനെ പോ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വിടുകയല്ല. നീ തോറ്റിടത്തേക്ക്, നീ സഹിച്ചിടത്തേക്ക്, നീ തകർന്നിടത്തേക്ക്, നിന്നെ വലിച്ചെറിഞ്ഞിടത്തേക്ക്, നിന്നെ ഒറ്റപ്പെടുത്തിയിടത്തേക്ക്, നിന്നെ ഉപദ്രവിച്ചിടത്തേക്ക് കർത്താവ് നിന്നെ വിട്ടാൽ പോവോ? ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞേ, പോവോ? ഈ ഹാഗാറിന് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, മറ്റേ പോലെ അയ്യോ ഞാൻ പോയല്ല, കർത്താവിന് ഇതിനെക്കുറിച്ച് അറിയല്ല, അവളാരാന്നറിയാം, ഇതൊന്നുമല്ല. പണ്ട് ശൗലിനെ യൂതയുടെ വീട്ടിൽ, അതായത് പലോസിനെ യൂതയുടെ വീട്ടിൽ കൊണ്ടിരുത്തിയിട്ട് അനന്യാസിനോട് പറഞ്ഞു, ചെല്ല് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോവില്ല, അവൻ ആരാന്നറിയാമോ, ഇതൊന്നും ചോദിച്ചില്ല. പോകാൻ തയ്യാറാകുക. കാരണം ഇപ്പോൾ നിന്നെ അയക്കുന്നത് നിൻ്റെ അമ്മയല്ല, ആങ്ങളയല്ല, ഒരു ഓട്ടോ വിളിച്ച് നിന്നെ ആങ്ങളെ അവിടെ കൊണ്ടാക്കാൻ പോവുകയല്ല, ദൈവം നിന്നെ അവിടെ ആക്കാൻ പോവുക. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാവിലെ ആരോടൊക്കെയോ പറയാൻ സ്വർഗം എന്നോട് പറഞ്ഞ, എന്നെ ഏൽപ്പിച്ച ദൈവത്തിൻ്റെ ദൂത് ഞാൻ പറയുന്നു, നീ പേടിച്ചോടിപ്പോന്ന രാജ്യത്തേക്ക്, നീ പേടിച്ചോടിപ്പോന്ന സ്ഥലത്തേക്ക്, നീ പേടിച്ചോടിപ്പോന്ന ഭവനത്തിലേക്ക്, നിനക്ക് സഹിക്ക വയ്യാതെ നിൽക്ക വയ്യാതെ നിന്നെ ഇറക്കി വിട്ട സ്ഥലത്തേക്ക് എൻ്റെ ദൈവം നിന്നെ ഒന്നോടെ മടക്കി അയക്കാൻ പോകയാണ്. പോണം, ദൈവം പറഞ്ഞാൽ പോണം. നീ തനിച്ചല്ല, ഉത്തരവാദിത്വമുള്ള, നിൻ്റെ തലമുടിക്ക് പോലും കണക്ക് പറയാൻ ഉത്തരവാദിത്വമുള്ള സർവശക്തനായ ദൈവം പറഞ്ഞിട്ടാ പോകുന്നത്. പോണം. ദൈവം പറഞ്ഞു മടങ്ങിപ്പോകാൻ. ഹാഗാർ മടങ്ങിപ്പോയി. ദീർഘകാലം പഴയ ഒരു പരിപാടിയും പിന്നെ നടന്നില്ല. പിന്നെ സാറ എത്ര വലിയ ആളാണെങ്കിലും, അബ്രഹാം എത്ര കർക്കശക്കാരനാണെങ്കിലും, ദൈവം പറഞ്ഞു വിട്ടാൽ പിന്നെ അവിടെ നടന്ന സംഭവങ്ങളൊന്നും വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല, പറയേണ്ട കാര്യമില്ല. കാരണം ദൈവം പറഞ്ഞു വിട്ടാൽ അവിടെ നിലനിർത്തേണ്ട ഉത്തരവാദിത്വം ദൈവത്തിനാണ്. കർത്താവ് നോക്കിക്കോളും. അതുകൊണ്ട് ദൈവാത്മാവനോട് പറയുന്നു, നീ തനിച്ചല്ല, നിന്നെ മനുഷ്യനല്ല, നിന്നെ സർക്കാരുദ്യോഗസ്ഥരല്ല, കോടതിയല്ല, പോലീസ് സ്റ്റേഷനിൽ നിന്നല്ല, കളക്ട്രേറ്റിൽ നിന്നല്ല, എൻ്റെ കർത്താവ് നിന്നെ അവിടെ കൊണ്ടാക്കും. ആരോടോ ദൈവം പറയുന്നു, നീ ഭയപ്പെട്ട് ഓടിപ്പോകുന്ന സ്ഥാനത്തേക്ക്, നിനക്ക് നിൽക്കാൻ പറ്റാതെ ഉപദ്രവം സഹിച്ച് കഷ്ടപ്പെട്ട സ്ഥാനത്തേക്ക് ദൈവം നിന്നെ കൊണ്ടാക്കും. ഒരു മടങ്ങിപ്പോക്കിന് സ്വർഗം വിളംബരം ചെയ്യുന്നു. നീ നിന്ന സഹിച്ച സ്ഥലത്തേക്ക്, നീ കഷ്ടപ്പെട്ട സ്ഥലത്തേക്ക്, നീ തള്ളപ്പെട്ട സ്ഥലത്തേക്ക്, നീ ഒറ്റപ്പെട്ട സ്ഥലത്തേക്ക്, ഇനി ഒരിക്കലും വരില്ലെന്ന് പറഞ്ഞിറങ്ങിയ സ്ഥലത്തേക്ക് നീ നമ്മൾ തമ്മിൽ കാണാനിടയാകല്ലേ എന്ന് പറഞ്ഞ് കണ്ണും തുടച്ചിറങ്ങിപ്പോന്ന സ്ഥലത്തേക്ക് എൻ്റെ കർത്താവ് അധികാരത്തോടെ നിന്നെ മടക്കി അയക്കും. ആരും ചോദിക്കാനുണ്ടാകില്ല, ആ പോയിട്ടങ്ങ് പോന്നോ, വന്നല്ലോ
എന്ന് പറഞ്ഞ് കളിയാക്കി സ്വീകരിക്കാൻ അവിടെ ആരും കാണില്ല. ദൈവം ചിലത് ചെയ്തിരിക്കും. ധൈര്യമായി ഒരുങ്ങിക്കോ ഒരു മടക്കയാത്രയ്ക്ക്. സ്വർഗം അത് ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടെ ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങ് ആരാണ്? അങ്ങയുടെ അധികാരം എത്ര വലുതാണ്? അങ്ങൊരു മനുഷ്യനെ എങ്ങനെയൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത്? ഞങ്ങൾ തിരിച്ചറിയുന്ന കർത്താവേ, ഹാഗാറിനോട് മടങ്ങിപ്പോകാൻ കൽപ്പിച്ച നാഥ, പോകാൻ പേടിയുള്ള സ്ഥലത്തേക്ക്, പോകാൻ ഉൾഭയമുള്ള സ്ഥലത്തേക്ക്, മാതാപിതാക്കൾക്ക് മക്കളെ അയക്കാൻ ഭയമുള്ള സ്ഥലത്തേക്ക് ദൈവം അയച്ചാൽ തൊടാൻ സമ്മതിക്കത്തില്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ഹാഗാറിൻ്റെ ജീവിതത്തിലൂടെ. ദൈവം അത് ചെയ്യും, ദൈവം അത് ചെയ്യും, ദൈവം അത് ചെയ്യും. മടക്കി അയക്കുന്ന ദൈവത്തിന് സ്തോത്രം. നിന്ദിക്കപ്പെട്ടിടത്തേക്ക്, ഒറ്റപ്പെട്ടിടത്തേക്ക്, തള്ളപ്പെട്ടിടത്തേക്ക് മടക്കി അയക്കുന്ന ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.